മാമോദീസായിലൂടെ ലഭിച്ച പ്രസാദവരം ഇന്നേവരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. കായലുകളുടെ നാടായ കുട്ടനാട്, കായൽക്കരയിലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ, വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന ജലയാത്രയ്ക്ക് ഇന്നും ധാരാളം പേർ എത്തുന്നു. വിദേശികൾ മാത്രമല്ല, നമ്മുടെ നാട്ടുകാരും വിനോദയാത്രയ്ക്കായി ഇവിടെ എത്തുക പതിവാണ്. കായലോര ഗ്രാമമായ കൈനകരി കത്തോലിക്ക സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ജനിച്ചു വളർന്നത് ഈ ഗ്രാമത്തിലാണ്. ചാവറയച്ചൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഗ്രാമവീതി, കഥാപുരുഷൻ ജനിച്ചു വളർന്ന ചാവറ തറവാട്. 1805 February 10 ഈ മുറിയിലാണ് ഭൂജാതനായത്. വസൂരി രോഗം പിടിപ്പെട്ട് അമ്മയും ജ്യേഷ്ഠനും മരണമടഞ്ഞതും ഈ മുറിയിൽ കിടന്നു തന്നെ. കൈനകരിക്കാരനായ പോരൂക്കര തോമമൽപാൻ കുര്യാക്കോസിനെ കണ്ടെത്തുന്നു. ആദ്യ ദർശനത്തിൽ ഈ ബാലന്റെ തെളിഞ്ഞ കണ്ണുകളിൽ നിന്നും ഭാവിയിലെ കരുത്തനായ വൈദികനെ കാണാൻ ദീർഘദർശിയായ പോരൂക്കര മൽപാൻ കഴിഞ്ഞു. പാലയ്ക്കൽ തോമമൽപാനുമായി ആലോചിച്ച് കുര്യാക്കോസിനെ വൈദിക പഠനത്തിന് പള്ളിപ്പുറം സെമിനാരിയിൽ ചേർത്തി. 1829 November 29 25 വയസ്സിൽ അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. April 31 CMI സഭ പാലയ്ക്കൽ തോമമൽപാനോടും പോരൂക്കര തോമമൽപാനോടും ചേർന്ന് സ്ഥാപിച്ചു. ലോകവ്യാപകമായി വേരുകൾ പിടിച്ചുവരുന്ന CMI സഭ ഇന്ന് 30 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വൈദികരും വൈദിക വിദ്യാർത്ഥികളുമായി 3000 പേരുണ്ട്. CMI സഭയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോൾ 15 പ്രോവിൻസുകൾ നിലവിലുണ്ട്. സഭയുടെ ആസ്ഥാനം കേരളത്തിലെ കൊച്ചിയിലുള്ള കാക്കനാട് ചാവറ ഹിൽസിലാണ്. CMI CMC സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ചാവറ സെൻട്രൽ സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2007 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിട സമുച്ചയത്തിലെ ആർക്കൈവ്സിൽ സഭയുടെ പ്രാരംഭകാലം മുതൽക്കുള്ള രേഖകളും ചാവറ പിതാവിന്റെ സാഹിത്യരചനകളുടെയും സഭാസംബന്ധമായ പ്രമാണങ്ങളുടെയും കൈയെഴുത്തു പ്രതികൾ വളരെ ഭദ്രമായി സൂക്ഷിക്കുന്നു. റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ ഡയറക്ടറാണ് റവറൻ ഫാദർ തോമസ് പന്തപ്ലാക്കൽ. ഞാൻ ചാവറ പിതാവിനെ കൂടുതൽ കൂടുതൽ അറിയുവാനായിട്ട് പരിശ്രമിച്ചു. അത് പ്രത്യേകമായിട്ടും രേഖകളിലൂടെ, ഏറ്റവും പഴക്കമുള്ളതും അദ്ദേഹം എഴുതിയതോ അദ്ദേഹത്തെക്കുറിച്ച് അന്ന് രേഖപ്പെടുത്തിയതുമായ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ട്, അത്തരത്തിലുള്ള പരിശോധനയിലൂടെ
അദ്ദേഹത്തെ കൂടുതൽ അറിയുവാനായിട്ട് ഇട വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാതിരിക്കുവാൻ പറ്റാതായി. സ്നേഹിക്കുംതോറും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ കൂടുതൽ സ്വന്തമാക്കുവാനുള്ള പ്രചോദനവും എന്നിൽ വളരുന്നു. അതുമാത്രമല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനും ഞാൻ വ്യഗ്രചിത്തനാണ്. കുട്ടിക്കാലം മുതൽക്കേ ചാവറയച്ചൻ്റെ അവതാരങ്ങൾ അയൽക്കാർ പറഞ്ഞും പിന്നീട് സതീർത്ഥർ പറഞ്ഞും ധാരാളമായി ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേൾവിയുടെ പശ്ചാത്തലത്തിലാണ് സാവധാനത്തിൽ അദ്ദേഹത്തിൻ്റെ പലതരം സംഭാവനകളെക്കുറിച്ച് ആലോചിക്കാൻ ഇടയായത്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കേരളീയ പാരമ്പര്യത്തെ മുഴുവൻ സമ്പന്നമാക്കുന്ന അനേകം സംഭാവനകൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന വസ്തുതയാണത്. പൊതുവിൽ നമ്മുടെ പ്രകൃതിയുടെ ദാക്ഷിണ്യം കൊണ്ടോ വിഭവ സമൃദ്ധി കൊണ്ടോ നാം ഒരു അലസ ജനതയാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കഠിനമായി അധ്യയിക്കുന്നവരെ സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തിലും വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. നമുക്ക് നല്ല ഡിക്ഷണറി ആദ്യ എഴുതിയത് ബെയ്ലിയും ഗുണ്ടട്ടും മറ്റുമാണ്. നമുക്ക് വ്യാകരണം ഉണ്ടാക്കി തന്നതും പാശ്ചാത്യരാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നാം പലതും ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ആ ഒരു സമ്പ്രദായത്തിൽ ചാവറയച്ചൻ്റെ കഠിനമായ അധ്വാനം കേരളീയ പാരമ്പര്യത്തെ നവീകരിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം, വിജ്ഞാനം, പരോപകാരം തുടങ്ങിയ മൂല്യങ്ങൾ തൻ്റെ ജീവിതത്തിലുടനീളം പാലിച്ച ശ്രേഷ്ഠനായ ഗുരുനാഥനാണ് സാനുമാഷ്. സാനുമാഷ് തൻ്റെ പ്രഭാഷണങ്ങളിലും ഗ്രന്ഥങ്ങളിലും രചനകളിലും കർമ്മങ്ങളിലുമെല്ലാം ഇത്തരം മൂല്യങ്ങളുടെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. മഹത്വത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവും നിദർശനങ്ങളാണ് അദ്ദേഹം ജയിച്ച എല്ലാ ജീവിത ഗ്രന്ഥങ്ങൾ. ആരാണ് ഗുരുദേവൻ, സഹോദരയ്യപ്പൻ, ആൽബർട്ട് സൈസർ, വൈദ്യോപുലി ശ്രീധരമേനോൻ, എം ഗോവിന്ദൻ തുടങ്ങിയ അതിശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ തൻ്റെ രചനകളിലൂടെ അദ്ദേഹം അമരത്വത്തിലേക്ക് നയിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ജീവചരിത്ര ഗ്രന്ഥമാണ് ചാവറ പിതാവിനെ കുറിച്ചുള്ളത്. ചാവറ പിതാവിൻ്റെ വ്യക്തിത്വത്തിൽ വളരെ തിളക്കമുള്ളതായി നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഈ ഉൾക്കൊള്ളലിൽ ജാതിമത വ്യത്യാസം കൂടാതെ കൊണ്ട് മനുഷ്യർ, ദൈവമക്കൾ, പരസ്പരം സഹോദരർ എന്ന ഒരു വലിയ കാഴ്ചപ്പാടിലൂടെ എല്ലാവരെയും സമീപിക്കുവാൻ സ്വീകരിക്കുവാൻ ഉള്ള ഒരു വിശാല മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്ക് തെറ്റിയതാണെന്നേ, സൂര്യനെ കാണാതെ അങ്ങനെ സമയം പറയുന്നു. ചാവറച്ചൻ ഒരിക്കലും വാക്ക് തെറ്റിക്കില്ല. പറഞ്ഞതിലും നേരത്തെ നിങ്ങൾ എത്തിയല്ലോ. അള്ളാഹുവിന്റെ വാച്ചിന്റെ സൂചി കറങ്ങണ കാണാനില്ല. നമ്മള് കണ്ടുവച്ച സ്ഥലത്തിന് ഒരു കുഴപ്പമുണ്ട്. ആ പേര് നാട്ടുകാരുണ്ട് ചേരിയായിരിക്കണം. നിങ്ങൾക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ അങ്ങനെ മാറുമെന്ന് അച്ഛൻ പേടിക്കണ്ട. അച്ഛോ അച്ഛൻ്റെ കൂടെ മാധവൻ നായരും യവേക്കർ എന്നും ഉണ്ടാവും. ഞങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യരേഖകൾ എല്ലാവരും അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. കൊള്ളാം. ത്യാഗപൂർണവും ഈശ്വരോന്മുഖവുമായ കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ ശ്രേഷ്ഠമാക്കി തീർത്ത വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ എൻ്റെ മനസ്സിൽ സ്ഥാനം നേടിയത്. അങ്ങനെ സ്ഥാനം നേടിയ ഒരു പുണ്യാത്മാവിനെ കുറിച്ച് ഗ്രന്ഥം രചിക്കണം എന്ന അഭിനിവേശം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിശുദ്ധനായി ഒത്തിക്കാൻ സഭ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ പുസ്തകരചന ആരംഭിച്ചിരുന്നു. അതിനാവശ്യമായ പുസ്തകങ്ങൾ ശേഖരിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും മറ്റുള്ളവരുമായി ബന്ധത്തിലേർപ്പെട്ട് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിൻ്റെ ബഹുമുഖമായ വ്യക്തിത്വം അനാവൃതമാകത്തക്ക തരത്തിൽ എൻ്റെ നിലയിൽ എളിയ രീതിയിൽ ഈ ഗ്രന്ഥത്തിന് ഞാൻ രൂപം നൽകിയത്.
ഗിരിശൃംഖങ്ങൾ അർന്ന അനേകം പർവ്വത പംക്തികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മഹത്തായ ജീവിതമായിരുന്നു വിശുദ്ധ പിതാവിൻ്റെത്. അദ്ദേഹം ആത്മീയഗുരുനാഥനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, പള്ളിയും പള്ളിക്കൂടവും സ്ഥാപിച്ച വ്യക്തിത്വമാണ്, മതസാഹോദര്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രതീകമാണ്, മുന്തിയ സംഘാടകനാണ്, വലിയൊരു എഴുത്തുകാരനാണ്. ഇങ്ങനെ പല നിലകളിൽ ഒരു കാലഘട്ടത്തെ മുഴുവനും തൻ്റെ അറിവ് കൊണ്ടും നന്മ കൊണ്ടും ആത്മീയത കൊണ്ടും പൊന്നുപൂശിയ ശേഷനായ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ പല അടലുകളെ, പല തലങ്ങളെ, മാനങ്ങളെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ മനോഹരമായ ഭാഷയിൽ ചിത്രീകരിക്കുകയാണ് സാനു മാഷ് ഈ കൃതിയിലൂടെ ചെയ്തിരിക്കുന്നത്. രൂപം നൽകി കഴിഞ്ഞപ്പോൾ പലരും അതിനെ അഭിനന്ദിക്കാൻ വന്നതുകൊണ്ട് എനിക്ക് കൃതാർത്ഥത അനുഭവപ്പെടുകയും ചെയ്തു. ഇങ്ങനെയൊരു പുണ്യപുരുഷനെ കുറിച്ച് ഗ്രന്ഥം രചിക്കേണ്ടതാണെന്നും അത് രചിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കേണ്ടതാണെന്നും എനിക്ക് തോന്നി. ആ ഭാഗ്യത്തിന് ജഗതീശ്വരൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. പോകും നിങ്ങൾ വരില്ലെന്ന് വിചാരിച്ചു. ഞങ്ങൾ വാക്ക് പറഞ്ഞതല്ലേ. അച്ഛൻ്റെ കൂടെ കൂടിയപ്പോൾ ഞങ്ങളും കൃത്യം ഇഷ്ടപ്പെടിച്ചു. ആയിരത്തി 1861 കേരളസഭയിലെ ആദ്യത്തെ വികാരി ജനറലായി നിയമിച്ചു. 1864 ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന ആശയം നടപ്പിലാക്കി. സമൂഹത്തിലെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണ രംഗം. 1846 മാന്നാനത്ത് അച്ചടിശാല ആരംഭിച്ചു. വാഴപ്പിണ്ടിയിൽ മാതൃകയുണ്ടാക്കി മരത്തിൽ നിർമ്മിച്ചതാണ് ആദ്യത്തെ പ്രസ്. അതിൽ നിന്നാണ് ദീപിക ആദ്യമായി അച്ചടിച്ചിറക്കിയത്. ദൈവദത്തമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച വലിയൊരു കഴിവായിരുന്നു എഴുതുവാനുള്ളത്. അദ്ദേഹം പ്രവർത്തന നിരതമായ ജീവിതത്തിനിടയിൽ ധാരാളം കാര്യങ്ങൾ എഴുതുവാൻ ശ്രമിച്ചു. അത് പ്രധാനമായിട്ടും ആധ്യാത്മിക ഗ്രന്ഥങ്ങളായിരുന്നു. ഈ പദ്ധതികളെയൊക്കെ ഇന്ന് നമ്മൾ വിലയിരുത്തുകയും പരിശോധിക്കുകയും പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചാവിഷയമാക്കുകയൊക്കെ ചെയ്തപ്പോൾ തിരിച്ചറിയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇതെല്ലാം 19-ാം നൂറ്റാണ്ടിലെ മലയാള ഭാഷയിലേക്കുള്ള വലിയ സംഭാവനകളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതകൾ. ആകാശഗമനവുമാദിത്യചന്ദ്രന്മാരും പ്രകാശഗ്രഹങ്ങളും നക്ഷത്രക്കൂട്ടങ്ങളും ഭൂമിയിൽ മുളച്ചുള്ള പുല്ലുപുഷ്പാദികളും ഭൂതലം സമസ്തവും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചതിനെന്തു കാരണമെന്നും ഇതിനെ കണ്ടു നിന്റെ മഹിമ ഗ്രഹിപ്പാനും ഇപ്പോലെയുള്ള ഭാഗ്യമീ ലോകൈ വെച്ചുവെങ്കിലപ്പരലോകയുള്ള ഭാഗ്യങ്ങളെത്ര ചിത്രം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽപ്പെട്ട ഒരു കലാരൂപമായിരുന്നു ഇടയനാടകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇടയനാടകങ്ങളെ പറ്റിയുള്ള അറിവ് ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ആലുവയിലെ CMC ജനറലേറ്ററിലിരുന്ന് വൈകുന്നേരം സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രായമുള്ള സിസ്റ്ററാണ് പറയുന്നത്, അവരുടെ നൊവീഷ്യറ്റ് കാലത്ത് ചാവറയച്ചൻ എഴുതിയ നാടകങ്ങൾ 6 നാടകങ്ങൾ സ്ഥിരമായി അരങ്ങേറാറുണ്ടായിരുന്നു എന്ന്. CMC സന്യാസിനി സമൂഹം ഇന്ന് ശതോത്തര സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ഞങ്ങളുടെ സഭ സ്ഥാപിച്ചിട്ട് 150 വർഷമായിട്ടും ഇന്നും തുടരുന്ന ഒരു പാരമ്പര്യമാണ് പറവിത്തിരുന്നാളിൻ്റെ ഒരുക്കമായിട്ടുള്ള ഭക്താനുഷ്ഠാനങ്ങളും പറവിത്തിരുന്നാൾ ദിവസങ്ങളിലെ
പ്രത്യേകമായ അനുഭവങ്ങളും തുടർന്ന് ദനഹ വരെയുള്ള കാലങ്ങളിൽ പുൽക്കൂടിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന സല്ലാപ പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകൾ രചിക്കുന്നതും ഉണ്ണീശയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും സമൂഹത്തിലെ ഏറ്റവും ഇളയ സഹോദരിയാണ്. ശിശുസഹജമായ നിഷ്കളങ്കതയിലെ നിറകുടങ്ങൾ എന്ന രീതിയിൽ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സമൂഹത്തിൻ്റെ നിയോഗങ്ങളും ഉണ്ണിയേശുവിൻ്റെ പാദത്തിങ്കൽ സമർപ്പിക്കുന്ന മനോഹരമായ ഗദ്യ കവിതകളുടെ രീതിയിലാണ് ഈ പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകളും തുടർന്ന് വരുന്ന പിറവിത്തിരുന്നാൾ ഗാനങ്ങളും എല്ലാം ചാവർപിതാവിൻ്റെ കാലം മുതൽ ഞങ്ങൾക്ക് കിട്ടിയ പൈതൃകമായ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദരപൂർവ്വം ഇന്നും നടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ നാടകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന നീലദർപ്പന്റെ രചനാകാലം 1859. അപ്പോൾ ഈ ചാവറയച്ചൻ രചിച്ച ഈ നാടകങ്ങൾ ഇന്ത്യയിലെ തന്നെ ഭാഷാ നാടകങ്ങളിൽ ആദ്യത്തേതായി വരുമല്ലോ എന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. രണ്ടാഴ്ചയ്ക്കകം ഈ നാടകങ്ങളുടെ കൈയെഴുത്ത് പ്രതികൾ ബഹുമാനപ്പെട്ട തോമസ് പന്തപ്ലാക്കൽ അമ്പഴക്കാട്ടെ കോവേന്തയിലെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. 10 നാടകങ്ങളുണ്ട്. ഈ 10 നാടകങ്ങളിൽ 5 നാടകങ്ങൾ ചാവറയച്ചൻ്റെ കൈയെഴുത്ത് കോപ്പി തന്നെയാണ്. പിന്നീട് പഠനത്തിനായി കാവലം നാരായണപ്പണിക്കരുടെ കയ്യിലൊക്കെ കൊടുക്കുന്നത്. കാവലം നാരായണപ്പണിക്കര് അവതാരിക എഴുതി തന്നു. മലയാളത്തിലെ ആദ്യത്തെ നാടകമായി ചാവറയച്ചൻ എഴുതിയ ഈ നാടകങ്ങൾ വരുന്നു എന്ന് അദ്ദേഹം എഴുതി. കാവലം നാരായണപ്പണിക്കർ പറഞ്ഞത്, നാടകം എന്ന് പറയുന്ന കൃതി രംഗത്ത് സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാവുന്നുള്ളൂ. തൻ്റെ വൈദിക വിദ്യാർത്ഥികൾക്ക് ആത്മീയമായ ഉത്തേജനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നാടകം എഴുതിയത്. മെലീബോ, ഇത്ര വിചാരവും ദുഃഖവുമായി നീ എവിടേക്ക് പോകുന്നു? നമ്മുടെ കൂട്ടത്തിലെല്ലാവരിലും സന്തോഷമുള്ളവനായിരുന്ന നീ ദുഃഖവും സങ്കടവുമായി പോയതെങ്ങനെ? പോളച്ചാ, അങ്ങനെയല്ല, ദാ ഇങ്ങനെ. മെലീബോ, ഇത്ര വിചാരവും ദുഃഖവുമായി നീ എവിടേക്ക് പോകുന്നു? നമ്മുടെ കൂട്ടത്തിലെല്ലാവരിലും സന്തോഷവാനായി കണ്ടിരുന്ന നീ ദുഃഖവും സങ്കടവുമായി പോയതെങ്ങനെ? ഇങ്ങനെ വേണം പറയാൻ. ഇനി വർക്കിച്ചനൊന്ന് പറയൂ. മെലീബോ, ഇത്ര വിചാരവും ദുഃഖവുമായി നീ എവിടേക്ക് പോകുന്നു? നമ്മുടെ കൂട്ടത്തിലെല്ലാവരിലും സന്തോഷമുള്ളവനായിരുന്ന നീ ദുഃഖവും സങ്കടവുമായി പോയതെങ്ങനെ? വർക്കിച്ച, ഇതും ശരിയായിട്ടില്ല. കഥാപാത്രത്തിന് ചേരുന്ന വിധം വേണം സംസാരിക്കാൻ. മലയാളത്തിലെ ഒരു പരിധിവരെ ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും ആദ്യത്തെ നാടകരൂപമായി വരുന്നത് ചാവറയച്ചൻ അന്ന് 1855 കാലത്ത് തൻ്റെ വൈദിക വിദ്യാർത്ഥികളുടെ ആത്മീയ ഉത്കർഷം ലക്ഷ്യമാക്കി എഴുതിയ ഇടയ നാടകങ്ങളാണ് എന്ന് വരുന്നു. അത് അവതരിപ്പിച്ചപ്പോൾ മലയാള നാടകത്തിൽ ആദ്യത്തെ അവതരണമായി, ആ രചന നടന്നപ്പോൾ മലയാള നാടകവേദിയിലെ, ഒരുപക്ഷെ ഇന്ത്യൻ നാടകവേദിയിൽ തന്നെ ആദ്യത്തെ രചനയായി അത് മാറുകയാണ്. ക്രമേണ നമ്മുടെ പള്ളിമുറ്റങ്ങളിൽ ധാരാളം നാടകങ്ങൾ